കഴിഞ്ഞ സ്കൂൾ കലോത്സവത്തിൽ കലാതിലക പട്ടം ലഭിച്ച ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ മിടുക്കിക്കുട്ടി നമ്മോടൊപ്പം ഇന്ന് ദൃശ്യ സ്റ്റുഡിയോയിൽ എത്തിയിട്ടുണ്ട്. നമുക്ക് ഒന്ന് പരിചയപ്പെടാം. നമസ്കാരം മോളെ. നമസ്കാരം. കലാതിലകമായിരുന്നല്ലേ കഴിഞ്ഞ തവണ? ഏതൊക്കെ വിഭാഗത്തിലാണ് മത്സരിച്ചത്? ഞാൻ ഭരതനാട്യം, മോഹിനിയാട്ടം, കുച്ചിപ്പുടി എന്നിനങ്ങളാണ് മത്സരിച്ചത്. അപ്പൊ എനിക്ക് കുച്ചിപ്പുടിക്കാ ഫസ്റ്റ് കിട്ടിയത്. അതിന് മുന്നേ മോഹിനിയാട്ടത്തിന് ഫസ്റ്റ് കിട്ടി സ്റ്റേറ്റിൽ പോയിട്ടുണ്ട്. പേരെങ്ങനെയായിരുന്നു? കൃഷ്ണരാജ്. കൃഷ്ണരാജ്. ഏത് ഡാൻസ് സ്കൂളിലാണ് പഠിക്കുന്നത്? ഞാൻ തപസ്യ സ്കൂൾ ഓഫ് ഡാൻസ്, കലാമണ്ഡല ശില്പ ടീച്ചറാണ് എൻ്റെ ടീച്ചർ. സ്കൂൾ കലോത്സവത്തിൽ മത്സരിക്കാനുള്ള കഴിഞ്ഞുപോയി, അവസരം കഴിഞ്ഞുപോയി. ഇനിയിപ്പോ യൂണിവേഴ്സിറ്റി കലോത്സവത്തിലാണ് മത്സരിക്കുന്നത്. അപ്പം ഡാൻസ് പഠിത്തം തുടരുന്നുണ്ടോ? തുടരുന്നുണ്ട്. അപ്പൊ ഇനി യൂണിവേഴ്സിറ്റി കലോത്സവത്തിൽ പ്രതിഭാ കല തെളിയിക്കാനാണ് തയ്യാറെടുപ്പ്. മാഷിന്റെ പേരെന്താണ്? ഡാൻസ് പഠിപ്പിക്കുന്നത് കലാമണ്ഡല ശില്പ ടീച്ചർ. ആ, ടീച്ചറാണ്. ടീച്ചറും ഇപ്പം വീട്ടുകാരൊക്കെ ഭയങ്കര സപ്പോർട്ടാണോ? ഭയങ്കര സപ്പോർട്ടാണ്. ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ആരാ വീട്ടില്? അമ്മയും അപ്പനും ചേട്ടനും എല്ലാരും സപ്പോർട്ടാണ്. അപ്പം ഇനി കഴിഞ്ഞ പ്രാവശ്യത്തേക്ക് നൊസ്റ്റാൾജിയെ പുതുക്കാനാണോ ഇപ്പം ഈ സ്കൂൾ കലോത്സവ വേദിയിൽ? ഇത്രയും നാളും മത്സരത്തിന്റെ ടെൻഷനും ഇതൊക്കെ ആയിട്ട് വന്നിട്ട് ഇന്ന് ആസ്വദിക്കാനും അവരെ അപ്രീഷിയേറ്റ് ചെയ്യാനും ഒക്കെ ഒരു അവസരം കിട്ടി, ഭയങ്കര സന്തോഷമുണ്ട്. ഇപ്പൊ രണ്ടു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണല്ലോ ഈ കലോത്സവം ഒക്കെ തുടങ്ങുന്നത്. അപ്പം കണ്ടിട്ട് എന്ത് തോന്നുന്നു? സന്തോഷമുണ്ട്. എന്നാന്ന് വെച്ചാൽ പ്ലസ് വൺ പ്ലസ് ടു എനിക്കപ്പോ മത്സരിക്കാൻ പറ്റിയില്ല ഈ ലോക്ക്ഡൌൺ ആയിട്ട്. അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെയും പഴയപടി ഒരു ഇത് വന്നപ്പോ എന്തോ ഒരു ഭയങ്കര ഫീലിംഗ് ഉണ്ട്. ഇന്നലെയൊക്കെ ഉണ്ടായിരുന്നു ഭരതനാട്യ വേദിയിലേക്ക്. അപ്പൊ എല്ലാ മത്സരങ്ങളും കാണാനായിട്ട് എത്തിയതാണ് അല്ലേ? ഇപ്പൊ മോഹിനിയാട്ടം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ വന്നതേ ഉള്ളൂ, കാണാൻ പോണേ ഉള്ളൂ. അതെല്ലേ. അപ്പം കലാതിലകത്തിനോട് സംസാരിച്ചില്ല, ദൃശ്യ ടിവിക്കും പ്രേക്ഷകർക്കും ഒക്കെ ഒരുപാട് സന്തോഷം. അപ്പൊ യൂണിവേഴ്സിറ്റിയിലും ഇനി കല തെളിയിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നമ്മോടൊപ്പം ചേർന്നത് കലാതിലകമാണ്.